Welcome. I am very excited. Yan New Zealand le nammade ivadte doctors inde avasthaye kurichana parayunnathu. Doctors patient ine nokkunnathu nelathu muttu kutti ninnittana doctors patient ine nokkunnathu. Ivadte medical system ennu paranju kaniya nammale ippa ningode naati inde ivada vannu kaniyumba thane namukku oru family doctor allengil general practitioner namukku allot cheythu kittum. നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ഒരു ഡോക്ടർ ആയിരിക്കും, ഒരു ക്ലിനിക് ആയിരിക്കും, ചിലപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെയാണ് കൺസൾട്ട് ചെയ്യുന്നത്. ഒരു സുഖമില്ലാതെ ഒരു ദിവസം ഇങ്ങനെ സ്കൂളിൽ നിന്ന് വെച്ച് പനിയായിട്ട് വന്നു, ഞങ്ങൾ അങ്ങനെ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയി. വൈഫ് ഓൺലൈനിൽ വിളിച്ച് ഡോക്ടറിനെ ബുക്ക് ചെയ്തു. അപ്പോൾ 4 മണിക്കാണ് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഞങ്ങൾ മോനെ വിളിച്ച് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ താമസിച്ചു. ഞങ്ങൾ വണ്ടിയെടുത്ത് അടുത്താണ് നമ്മുടെ ക്ലിനിക്ക്, അടുത്താണ് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞപ്പോൾ പുറത്ത് ഒരാൾ നിൽക്കുന്നു. അപ്പോൾ വൈഫിനെ കണ്ടപ്പോൾ ഡോക്ടറാണെന്ന് മനസ്സിലായി. നമ്മൾ വെയിറ്റ് ചെയ്ത ആ ഡോക്ടർ 4:10 ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് ഡോക്ടറെ പുറത്ത് ഈ ക്ലിനിക്കിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ കൈ കൊണ്ട് കാണിച്ചു. ഞങ്ങൾ ചെന്നു, ഡോക്ടറായിട്ട് സംസാരിച്ചു, മോനെ കണ്ടു. അപ്പോൾ അവരുടെ രീതി എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനെ നമ്മുടെ നാട്ടിലെ പോലെ പേഷ്യൻറ്റിനെ വിളിക്കാൻ നേഴ്സുമാരില്ല. ഡോറ് തുറന്നു കൊടുക്കാൻ, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, അവിടെ ഈ ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ റൂമിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ ഡോറ് തുറന്നിട്ട് ഡോക്ടറാണ് നമ്മളെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറ്റുന്നത്. ഓക്കെ, അകത്തേക്ക് കയറ്റി ഡോക്ടർ നമ്മളെ ഇരിക്കാൻ പറയും. പക്ഷേ നമ്മുടെ പേഷ്യൻറ്റിനെയും ബൈസ്റ്റാൻഡേഴ്സിനെയും വളരെ കാം ആൻഡ് ക്വയറ്റ് ആക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഇവർ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഡോക്ടറെ പേഷ്യൻറ്റിനെ നോക്കുന്നത് മുട്ടുകാലയിൽ, ഇങ്ങനെ നമ്മൾ ഇപ്പോൾ നാട്ടിൽ മുട്ടുകാലയിൽ നിൽക്കുക എന്നൊക്കെ പറയില്ലേ, മുട്ടുകാലയിൽ കുത്തി നിന്നിട്ട് ഡോക്ടർ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നോക്കുന്നു. മിനിമം ഒരു 1/2 hour അവർ നമുക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പോകാൻ നേരത്തെ എന്താ വെച്ചാൽ അവർ തന്നെ നമുക്ക്, അവർ ഓടിപ്പോയി നമുക്ക് ഡോറ് തുറന്ന് തന്നെ അവരാണ് നമ്മളെ പുറത്തേക്ക് വിടുന്നത്. ഓക്കെ, ഇത് നല്ലൊരു സെസ്റ്റാണ്. ഇതിലൂടെ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ വളരെ പേഷ്യൻറ്റും ബൈസ്റ്റാൻഡേഴ്സും വളരെ കാം ആൻഡ് ക്വയറ്റ് ആവും, വേറെ തിരക്കുകളില്ല, കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സിസ്റ്റം വളരെ ഞാൻ എക്സൈറ്റഡ് ആയിപ്പോയി. ഇംഗ്ലണ്ടിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ഡോക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന സാലറിയെക്കുറിച്ച് ഞാൻ വേറെ, അവർ കിട്ടുന്നത് മിനിമം സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് 90 New Zealand dollars അടുത്താണ്. 90 New Zealand dollars എന്ന് പറയുന്നത് ഏകദേശം ഒരു പെർ അവർ ഒരു 4,500 രൂപ വരും. 4,500 രൂപ എന്ന് പറയുന്നത് ടാക്സ് കഴിഞ്ഞിട്ട് എന്താണെങ്കിലും പെർ അവർ 3,000 ഇന്ത്യൻ മണി കിട്ടുന്നുണ്ട്. ടേഴ്സിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഒരു മാസത്തെ സാലറി എന്ന് പറയുന്നത് ഏകദേശം 5 lakh rupees. ഞാൻ പറയുന്നത് ടാക്സ് കഴിഞ്ഞിട്ട് ഒരു 7 lakh rupees അടുത്തൊക്കെ അവർക്ക് ഗ്രോസ് വരുന്നുണ്ടെങ്കിലും 33% ആണ് അവർക്ക് ടാക്സ് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 5 lakh rupees ഒരു വരുന്ന, സാധാരണ ഒരു വരുന്ന ഇവിടെ ഡോക്ടേഴ്സിന് കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സിന് ഇങ്ങോട്ട് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ന്യൂസിലൻഡിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കിടെ മെയിനായിട്ട് ഇവിടെ നോക്കുന്നത് കമ്മ്യൂണിക്കേഷനാണ്. ബാക്കി നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സ് എല്ലാം എക്സ്ട്രാ എക്സലൻ്റ് ആണ്. ഇവിടുത്തെ ഇന്ത്യൻ ഡോക്ടേഴ്സാണ് ഇവിടുത്തെ ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് മറ്റു വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. GP കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇടി ഇവിടെ ഇവിടുത്തെ നാട്ടുകാരാണെങ്കിലും പുറത്തുനിന്ന് വരുന്ന നാട്ടുകാർ ഡോക്ടേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഇതിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഇവിടെ വേണ്ടത്. IELTS മിനിമം സ്കോർ എന്ന് പറയുന്നത് 7.5 ആണ്. സ്പീക്കിങ്ങിനും ലിസണിങ്ങിനും 7.5, അതുപോലെ റൈറ്റിങ്ങും റീഡിങ്ങിനും 7 മാത്രമേ റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ന്യൂസിലൻഡിലേക്ക് ഡോക്ടറായിട്ട് വരാൻ പറ്റും. ഈ പറയുന്ന രീതിയിൽ ജോലി ചെയ്യാൻ പറ്റും. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ബൈ ബൈ.